തൃശൂർ പൂരം കലങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല, അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വിശദീകരിച്ചു. മുഖ്യമന്ത്രി വീണ്ടെടുത്ത് കിടന്നുരുളുന്നുവെന്ന് കെ മുരളീധരൻ വിമർശിച്ചു. പിണറായി വിജയൻ സംഘപരിവാറിന്റെ എ ടീമെന്നും കെ മുരളീധരൻ. മുഖ്യമന്ത്രി വീണ സ്ഥലത്ത് കിടന്ന് ഉരുണ്ടിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം നിയമസഭയിൽ സമ്മതിച്ചു പൂരം കലങ്ങിയെന്ന്, ഇപ്പൊ പറയാണ് പൂരം കലങ്ങിയിട്ടില്ല. ഇപ്പൊ എന്റെ ഒരു സംഘപരിവാറിന്റെ അജണ്ടയായിട്ട് വന്നിരിക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ട മുഖ്യമന്ത്രിക്ക് തന്നെയുള്ള ഞങ്ങൾക്കാർക്കും അല്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം നടത്താത്തതെന്ന് ഇപ്പൊ മനസ്സിലായി. അദ്ദേഹം കുറ്റക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്, അതിന്റെ ഭാഗമായിട്ടാണത്. എന്നാൽ സത്യം പറഞ്ഞാൽ സംഘപരിവാറിന്റെ എ ടീം തന്നെയാണ് പിണറായി വിജയൻ. ചൊണയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ എൻക്വയറിക്ക് തയ്യാറാവണം. അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് പൂരത്തിന്റെ പൂരമായിരുന്നു. തൃശൂർ പൂരം കലക്കലിൽ CBI അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ആവശ്യപ്പെട്ടു. അടുത്ത കൊല്ലം പൂരം നടത്തി കാണിച്ചു തരാമെന്നും സുരേഷ് ഗോപിയുടെ വെല്ലുവിളി. ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. അത് അന്വേഷിച്ചറിയണമെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നേരിടാൻ തയ്യാറാണ്. CBI വരണം, CBIയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട്. കേരളത്തിലെ മുൻമന്ത്രി അടക്കം, ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരായി തീരും എന്നുള്ള ഭയം അവർക്കുണ്ടില്ലെങ്കിൽ, ചങ്കുറ്റമുണ്ടെങ്കിൽ, ഇത് സിനിമാ ഡയലോഗായിട്ട് മാത്രം എടുത്താൽ മതി, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ CBIക്ക് വിടൂ. എന്തായാലും കടുത്ത വെല്ലുവിളിയായി പോയി. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു. അലക്സ് റാം, യഥാർത്ഥത്തിൽ ഇന്ന് പൂരമാണ് സ്റ്റേജ് ഏറ്റെടുത്തത്. അപ്പോൾ കളം നിറഞ്ഞ പൂരം ആടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറയൂ വിവരങ്ങൾ. എസ് കെ എൻ, തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പ് സമയമാണ്. തൃശൂർ പൂരം കലക്കൽ വിവാദം അങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അതിനു മുമ്പ് എസ് കെ എൻ ഈ പൂരം വിവാദം അങ്ങനെ കെട്ടടങ്ങി നിൽക്കുന്നു എന്ന് ഇടതു കേന്ദ്രങ്ങൾ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ വിഷയം കുത്തിപ്പൊക്കുന്നത്. ഇന്നലെയാണ് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പൂരം കലങ്ങിയിട്ടില്ല, കലക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന തന്റെ നിലപാട് പറഞ്ഞത്. അത് വലിയ വിവാദമായി വളർന്നു. CPI തന്നെ അതിനെ തള്ളി രംഗത്തെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ അനാവശ്യ സമയത്ത് ഉയർന്ന ഈ വിവാദം അത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ അല്ലെങ്കിൽ സർക്കാരിന് നേരെ തന്നെ ബൂമറാങ്ങായി തിരിയുന്ന കാഴ്ചയാണ് പിന്നീട് ഇങ്ങോട്ട് കണ്ടത്. അത് വലിയ രാഷ്ട്രീയ വിവാദമായി വളരുകയും CPI മുന്നണിക്കുള്ളിൽ നിന്ന് CPI അത് തള്ളുകയും ഒപ്പം പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുകയും ചെയ്തതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് അത് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പ്രസ്താവനയായി രംഗത്തിറക്കിയാണ് അത് വിശദീകരണം നൽകുന്നത്. അതിൽ എസ് കെ എൻ പ്രധാനമായി പറയുന്നത് പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല, പക്ഷേ അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടന്നു എന്നാണ് സർക്കാരിൻ്റെ അന്നും ഇന്നുമുള്ള നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവനയിലൂടെ വിശദീകരിക്കുകയാണ്. അന്വേഷണം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങളിലും നിയമസഭയിലും ഒക്കെ ഇത് വ്യക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പൂരവും അതുപോലെയുള്ള ഉത്സവങ്ങളും ഒക്കെ വർഗീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള താല്പര്യം സംഘപരിവാറിൻ്റെതാണ്. അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ആ നീക്കങ്ങളെ രാഷ്ട്രീയമായി തുറന്നു കാട്ടുന്നതിനോ പകരം കുത്സിത നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷം നേട്ടം കൊയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. അവ തുറന്നു കാട്ടപ്പെടുമ്പോൾ അസഹിഷ്ണുതയോടെ പൂരം കലങ്ങിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ ബി ടീമായി പ്രതിപക്ഷം കളിക്കുന്നത് കൊണ്ടാണ് എന്നാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. പൂരം കലക്കണമെന്നത് സംഘപരിവാറിൻ്റെ താല്പര്യമായിരുന്നു, കലങ്ങിയെന്ന് സ്ഥാപിക്കാൻ UDFിൻ്റെ താല്പര്യമായി അത് മാറിയിരിക്കുന്നു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന ഈ ആയുധം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തന്നെ നൽകിയ ഈ ആയുധം ആ വിവാദങ്ങളൊക്കെ തേച്ചുമാച്ചു കളയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രസ്താവന ഇറക്കിയതെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അത് എത്ര കണ്ടു വിജയിക്കും എന്നുള്ളതാണ് എസ് കെ എൻ ഇനി ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദം ഉദ്യോഗ തലത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും കുറ്റക്കാരായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. പൂരവുമായി പറഞ്ഞതാണോ അദ്ദേഹത്തിന് ഇപ്പോൾ പാരയായി ഭവിച്ചിരിക്കുന്നത്?
എസ് കെ, തീർച്ചയായും നിയമസഭയിൽ മുഖ്യമന്ത്രി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട്, അതായത് നിയമസഭ തുടങ്ങുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം രണ്ടോ മൂന്നോ ദിവസം സഭയിലേക്ക് കൊണ്ടുവന്ന വിഷയമാണ് ഈ പൂരം കലക്കൽ വിവാദം. ഒരു ദിവസം അത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വരെ കൊണ്ടുവന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ ആ പ്രതിപക്ഷം പറയുന്നത് മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നുവെന്ന് പറയുന്നു. മുഖ്യമന്ത്രി പക്ഷേ ഈ പ്രസ്താവനയിൽ ഇപ്പോൾ ആവർത്തിക്കുന്നത് മന്ത്രിസഭയിലും അതുപോലെ നിയമസഭയിലും താൻ പറഞ്ഞത് പൂരം കലക്കുന്നതിനുള്ള ശ്രമം നടന്നു എന്ന് മാത്രമാണ്. പൂരം കലങ്ങി എന്ന് താൻ പറഞ്ഞിട്ടില്ല, അലങ്കോലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല, അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടന്നു എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എസ് കെ, അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം ഈ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി സി പി ഐ ആ വാദങ്ങൾ ഇപ്പോഴും മുഖവിലേക്ക് എടുക്കുന്നില്ല. പ്രതിപക്ഷം രംഗത്തെത്തുന്നതിന് മുമ്പ് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറാണ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ ഈ വാദങ്ങളെ സുനിൽകുമാർ ആകെ തള്ളിക്കളയുന്നുണ്ട്. അതുമാത്രമല്ല മന്ത്രിസഭയിലെ രണ്ടാമൻ മന്ത്രി കെ രാജനെ പോലും വിശ്വാസത്തിലെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഇതിനോടകം ഉയർത്തിക്കഴിഞ്ഞു. സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ട്. ബിനോയ് വിശ്വവും സമാനമായി തന്നെ സി പി ഐയുടെ അഭിപ്രായം ബിനോയ് വിശ്വവും ആവർത്തിച്ച് പറയുന്നുണ്ട്. സുനിൽകുമാർ പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് സമാന അഭിപ്രായം പറയുന്നുണ്ട്. കെ മുരളീധരൻ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട്. ഈ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് നിമിഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ ഇത് രാഷ്ട്രീയ കേരളം ഏത് വിധത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചെറിയൊരു ഒരു ട്രെയിലർ മാത്രം ഇതിനോടകം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റേ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിട്ടേ ഉള്ളൂ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇത് രാഷ്ട്രീയമായി കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അപ്പോഴും മുഖ്യമന്ത്രി ആ സംഘപരിവാർ ബന്ധമെന്ന അമ്പ് പ്രതിപക്ഷത്തിന് നേരെ തൊടുക്കുന്നുണ്ട്. ആ അമ്പ് തിരിച്ചും പ്രതിപക്ഷം തൊടുക്കുന്നുണ്ട്. സ്കെയിൽ